അപ്പോൾ എന്തോ സംഭവിച്ചു, എന്താണെന്ന് അറിയത്തില്ല, പെട്ടെന്നൊരു സൗണ്ട് വരുന്നു. വണ്ടി തട്ടിയതാൻ തോന്നുന്നു കേട്ടോ. സൈഡ് നല്ലോണം തട്ടിയില്ലായിരുന്നു. അത്യാവശ്യം നല്ല അടി അടിച്ചു കേട്ടോ അദ്ദേഹത്തിൽ. അയ്യോ, സൈഡ് അങ്ങനെ തന്നെ പൊളിച്ചുപോയല്ലോ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ പുതിരിപ്പള്ളിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്നു നമ്മുടെ സ്വന്തം കെ എസ് ആർ ടി സിയിൽ, അതായത് നമ്മുടെ മഹാരാജ ഗരുഡ. നമ്മൾ ഇതിനു മുമ്പ് മഹാരാജ ഗരുഡയുടെ എറണാകുളത്തു നിന്ന് തൃശ്ശൂർ വരെയുള്ള യാത്ര നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളിന്ന് ഇവിടെയുള്ളത് ബാംഗ്ലൂരിലാണ്. ബാംഗ്ലൂരിൽ നമ്മൾ നേരത്തെ പോകുന്നത് എറണാകുളത്തേക്കാണ്. അപ്പോൾ ആ ഒരു വീഡിയോ ആണ്, സെയിം വീഡിയോ തന്നെയായിരിക്കും. ഞാൻ കുറച്ചും കൂടെ എന്താണ് ലോങ് ആയിട്ടുള്ള ഡ്രൈവിലെ ആ ഒരു എക്സ്പീരിയൻസ് എന്താണെന്നാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ മെയിനായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഗരുഡയിൽ, അതായത് ഇതിൻ്റെ തന്നെ സീറ്റർ ബസ്സായിട്ടുള്ള, അതായത് കെ എസ് യുവിൻ്റെ പ്രീമിയം ബസ് സീറ്റർ ബസ്സായിട്ടുള്ള ഗരുഡയിൽ നമ്മൾ കോഴിക്കോട് നിന്ന് ബാംഗ്ലൂരിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോൻ്റെ ലിങ്ക് ഞാനിത് ഈ ഒരു ഐ ബട്ടൺ കൊടുക്കാം. അപ്പോൾ കാണാത്തവരൊന്ന് കാണാം. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ബാംഗ്ലൂർ ടു എറണാകുളം. അപ്പോൾ ഒരു അടിപൊളി വീഡിയോ കാണാം. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ബാംഗ്ലൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്കാണ് ഫസ്റ്റ് ഗരുഡ കേട്ടോ കാണുന്നത്. അതിപ്പോൾ 5 മണിക്കാകുമ്പോഴും പോവുക. ഒരു ഡീലക്സ് ഉണ്ട്, അവിടെ ഒരു ഡീലക്സ് ഉണ്ട്. പിന്നെ അപ്പുറത്ത് ഭാഗത്ത് കുറേ തമിഴ്നാട് സ്റ്റേറ്റിനുണ്ട് കേട്ടോ. അപ്പോൾ ഈ 5 മണിൻ്റെ വണ്ടി പോയി കേട്ടോ. ഇപ്പോൾ അടുത്ത് തന്നെ നമ്മളെ വണ്ടിയാണ് 8 മണിൻ്റെ. 8 മണിയുടെ എറണാകുളം സർവീസിന് മുമ്പായിട്ട് സേലം ദിണ്ടിഗൽ നാഗർകോവിൽ വഴി തിരുവനന്തപുരം വരെ പോകുന്ന ഒരു കെ എസ് സ്വിഫ്റ്റാണ് ഇത് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. അങ്ങനെ ബാംഗ്ലൂർ കെ എസ് ആർ ടി സി ടെർമിനൽ, അതായത് അവരെ കർണാടക സ്റ്റേറ്റിൻ്റെ ടെർമിനലിലാണുള്ളത്. ഇതേ ഇവിടെ അവരുടെ ആ ഒരു ഹൈദരാബാദ് ഒന്ന് കിടക്കുന്നതാണ്. അതിൻ്റെ ഇപ്പുറത്ത് നമ്മളൊരു അതേതാ ഡീലക്സ് ഒന്ന് കിടപ്പുണ്ട്. അതിൻ്റെ ഇപ്പുറത്തേ നമ്മളെ ഗരുഡ മഹാരാജ സ്കാനിയുടെ വണ്ടി. അപ്പോൾ സമയം ഏകദേശം 7:30 നമ്മൾ മറ്റേ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് പോകാനുള്ള ആ ഒരു എറണാകുളം വണ്ടി, സ്ലീപ്പർ വണ്ടി ഇതേ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ കേരള സ്റ്റേറ്റിൻ്റെ 2 ലക്ഷുറിയായിട്ടുള്ള വണ്ടികളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. റൈറ്റ് സൈഡിൽ, അതായത് ആ വൈറ്റ് മഹാരാജ ഗരുഡ, ഇപ്പുറത്ത് നമ്മളെ ഗജരാജ്. ഒന്ന് AC സീറ്റർ ബസ്സാണ്, ഒന്ന് AC സ്ലീപ്പർ ബസ്സാണ്. അപ്പുറത്ത് സ്കാനിയാണ്, ഇപ്പോഴത്തെ വോൾവോ ആണ്. 2 ലക്ഷുറിയായിട്ടുള്ള വണ്ടികളാണ് കേട്ടോ നമ്മുടെ. അപ്പോഴേ നമ്മൾ ഇവിടുന്ന്, അതായത് ബാംഗ്ലൂരിൽ നിന്ന് എറണാകുളത്തേക്കാണ് ഇതിനകത്ത് യാത്ര ചെയ്യുന്നത്. ഞാൻ അന്ന് ആ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരു കാര്യം പറഞ്ഞത്, നമ്മളെന്തായാലും എന്താ പറയുക, ഈ ഒരു ബസ്സിനകത്ത് എറണാകുളം വരെ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഇതേ ഇന്നാണ് നമ്മൾ ഈ ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്നത് കേട്ടോ. ഇവിടുന്ന് കാലിയാണ്, ആരും ഇല്ല കേട്ടോ. അതെ, ഇതാണ് എൻ്റെ സീറ്റ് 26. അപ്പോൾ ഇതേ അങ്ങനെ നമ്മളെ വണ്ടി ഇതേ ആ ഒരു യാർഡിൽ നിന്ന് പുറത്തേക്ക് എടുക്കണം. യാർഡ് മീൻസ് ആ ഒരു ട്രാക്കിൽ നിന്ന് പുറത്തേക്ക് എടുക്കണം കേട്ടോ. ഇഷ്ടംപോലെ തമിഴ്നാട് ബസ്സിൻ്റെ ബസ്, തമിഴ്നാട് സൈഡിൻ്റെ വണ്ടി ഇറങ്ങുന്നു കേട്ടോ. ഇഷ്ടംപോലെ കേട്ടോ, എനിക്ക് തോന്നുന്നു ഈ ഒരു സൈഡ് മൊത്തത്തിൽ അവരെ വണ്ടി കേട്ടോ. അതിൻ്റെ ഇടയിൽ ഒരു ഡീലക്സ് എടുക്കുന്നുണ്ട് നമ്മൾ, സ്വിഫ്റ്റിൻ്റെ ഡീലക്സ്. ഇവിടെ കുറേ കർണാടക സ്റ്റേറ്റിൻ്റെ വണ്ടി. അപ്പോൾ ഈ എന്തോരം വണ്ടി അതിനെ ഈ ബസ് കാണാൻ പ്രത്യേക ഭംഗിയാട്ടോ. ഈ ഒരു സാധനം, ഈ ഒരു എന്താ പറയുക, സിൽവറും ആ ഒരു റെഡും കൂടി ഉള്ള കളർ.
തമിഴ്നാട് ജില്ലയിലെ കൃഷ്ണഗിരി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഇവിടെ ജസ്റ്റ് ഒന്ന് എന്താ പറയുക, ഫുഡ് കഴിക്കാനോ അതുപോലെ തന്നെ ബാത്റൂമൊക്കെ പോകേണ്ടവർക്കൊക്കെ പോകാനായിട്ട് ഒരു അരമണിക്കൂറോളം വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മളെ വണ്ടി മാത്രമല്ല ഇഷ്ടംപോലെ വണ്ടികളുണ്ട്. ഇതൊക്കെ മുമ്പിൽ തമിഴ്നാട് സ്റ്റേറ്റിന് വണ്ടി, അതുപോലെ തന്നെ തമിഴ്നാട് സ്റ്റേറ്റിന് ഒരുപാട് വണ്ടികളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് എന്താ പറയുക പ്രൈവറ്റായിട്ടുള്ള ഒരുപാട് സർവീസ് നടത്തുന്ന ബസ്, അതായത് കല്ലട, SRS അങ്ങനത്തെ ഒരുപാട് വണ്ടികൾ നമുക്കിവിടെ കാണാൻ പറ്റി. വലിയൊരു ഏരിയ തന്നെയാണ് ഇവിടെ, ഇഷ്ടംപോലെ ബസ്സുകൾ ഇവിടെ നിർത്തുന്നുണ്ട്. സമയം അങ്ങനെ 1 മണിയായിട്ടുണ്ട്, 12:50-12:55 സേലത്ത് എത്തിയിട്ടുണ്ട്. നമ്മൾ ഞാൻ നല്ല ഉറക്കമായിരുന്നു, എന്താ പറയുക, കഴിഞ്ഞ ദിവസത്തെ ക്ഷീണം നന്നായിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ഉറങ്ങായിരുന്നു കേട്ടോ ഞാൻ. അപ്പോഴത്തേ സേലം കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടി കൊണ്ടു കേട്ടോ. റൈറ്റ് ടൈമാണോ എന്ന് ചോദിച്ചാൽ ലേഡിയില്ല, ആ ചെക്ക് ചെയ്യണം കറക്റ്റ്. അങ്ങനെ ഫൈനലി നമ്മൾ പാലക്കാട് എത്തിയിട്ടോ. പാലക്കാട് എത്താൻ പറയും, എന്താ പറയാ, ഈ ഗ്യാപ്പിലൊക്കെ ഞാൻ നല്ല ഉറക്കായിരുന്നു കേട്ടോ. നല്ല സുഖമായിട്ട് ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നു, വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ശരിക്കും അറിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ ബസ്സിനകത്ത് കുറച്ച് തണുപ്പ് കൂടുതലാണെന്ന് തോന്നുന്നുണ്ട്. പറ്റാത്തോണ്ടാണ് എൻ്റെ പേഴ്സണൽ ലൊക്കേഷൻ കേട്ടോ. തൊട്ട് മുമ്പിലൊരു ഡീലക്സ് ഉണ്ട്, ഡീലക്സ് ഉണ്ട്. അങ്ങനെ നമ്മൾ പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡിലെത്തിയിരിക്കുകയാണ്. ഈയൊരു ബസ് സ്റ്റാൻഡ് ഇപ്പോൾ അടുത്ത, അതായത് 2-3 മാസം മുമ്പ് ഉദ്ഘാടനം ചെയ്തതാണ്. ഈ ഒരു ബസ് സ്റ്റാൻഡ് ഉദ്ഘാടനത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു ഭാഗത്തേക്ക് വരുന്നത്. ബസ് സ്റ്റാൻഡ് അടിപൊളിയാണ്, എന്തായാലും എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. നമ്മളെ കോഴിക്കോട് ബസ് സ്റ്റാൻഡൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു ബസ് സ്റ്റാൻഡൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള കൺസ്ട്രക്ഷനാണ്. എനിക്കെന്തായാലും ഈ ഒരു ബസ് സ്റ്റാൻഡ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒരേ സമയം ഏകദേശം 8-9 വണ്ടികൾക്ക് ഇവിടുന്ന് എന്താ പറയുക ഈ ഒരു ബസ് സ്റ്റാൻഡിൽ റോയൽ പാർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നല്ല അത്യാവശ്യം എന്താ പറയുക നല്ല സ്പേസ് ആയിട്ടുള്ള ബസ് സ്റ്റാൻഡ് തന്നെയാണ് കേട്ടോ. ഒരു സീറ്റർ ബസ് വന്ന് കിടപ്പുണ്ട് കേട്ടോ. അതെനിക്ക് തോന്നുന്നത് അത് ബാംഗ്ലൂരിൽ നിന്ന് വരുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ. നമ്മൾ ബാംഗ്ലൂരിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് ഇതേപോലത്തെ ഒരു ഗരുഡയുടെ വണ്ടിയിലാട്ടോ, ഒരു സീറ്റർ വണ്ടിയിലായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. ഗരുഡയുടെ വണ്ടി 10 മിനിറ്റേക്കുള്ള വണ്ടി കേട്ടോ. 10 മിനിറ്റേക്ക് പോകുന്ന, അതായത് ബാംഗ്ലൂരിൽ നിന്ന് 10 മിനിറ്റേക്കുള്ള AC സീറ്റർ ഗരുഡയാണ് കേട്ടോ കാണുന്നത്. തൃശ്ശൂർ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടോ, തൃശ്ശൂർ KSRTC ബസ് സ്റ്റാൻഡിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ട്രാക്ക് ഫുൾ ആണല്ലോടെ, നല്ല ട്രാക്കും ഫുള്ളാട്ടോ, ഒറ്റ കാര്യമില്ല. നമുക്ക് ശേഷം, അതായത് 9 മണിക്ക് അവിടെ നിന്ന് പുറപ്പെട്ടത്, നമ്മൾ പുറകെ ഇതേ ആ വണ്ടിയിൽ എത്തി കേട്ടോ. 9 മണിക്ക് അവിടെ നിന്ന് പുറപ്പെടുന്നില്ല, അതുകൂടെ എത്തി. നമ്മളെക്കാളും നമ്മളിപ്പോൾ നല്ല ലേറ്റ് ആട്ടോ. ഇപ്പോൾ ഏകദേശം നമ്മൾ 1 മണിക്കൂർ നമ്മൾ ലേറ്റാണ്. നമ്മളിവിടെ ഏകദേശം 4:30 എത്തേണ്ട വണ്ടിയാണ്, 5:30. അവിടെ അങ്ങനെ നമ്മൾ പ്രശസ്തമായ പാടിയക്കര ടോളിലാണ് കേട്ടോ. അവിടെ ടോൾ കൊടുത്തിട്ട് വേണം ഇനി പോകാനായിട്ട്. ഇതും സ്ലീപ്പറിനല്ലേ, പോണ്ടിച്ചേരി രജിസ്ട്രേഷൻ വണ്ടിയാ, PY01CU6712. എടാ അത് പോയല്ലോ, നമ്മളെന്താ പോകത്തെ, നമ്മൾ വർക്ക് ചെയ്യുന്നില്ലേ. അങ്ങനെ ഓപ്പണായി ഓപ്പണായി പേ, നമ്മൾ ടോളിൽ നിന്ന് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി. ഇനി നമുക്ക് നല്ല കിട്ടുക്കാച്ച് റോഡാണ്.
എന്താ പറയുക, ആലുവ വരെ നല്ല അടിപൊളി റോഡാണ് കേട്ടോ. എന്തോ സംഭവിച്ചു, എന്താണെന്ന് അറിയത്തില്ല, പെട്ടെന്നൊരു സൗണ്ട് വരുന്നു, വണ്ടി തട്ടിയതാൻ തോന്നുന്നു കേട്ടോ. കിടന്ന് ഡൗട്ട് കണ്ടു, കാണാവോ ഉണ്ടോ, സൈഡ് നല്ലോണം തട്ടിയിട്ടില്ലേ, അത്യാവശ്യം നല്ല അടി അടിച്ചു കേട്ടോ ബാക്കില്. അയ്യോ, സൈഡ് അങ്ങനെ തന്നെ പൊളിച്ചുപോയല്ലോ. നമ്മളെ വണ്ടിക്ക് തട്ടിയിട്ടും പക്ഷേ വണ്ടീൻ്റെ സൈഡിലൊന്നും എവിടെയും പാടൊന്നും കാണാനില്ല, അത് പറഞ്ഞാൽ ടയറിന് തട്ടിയെന്നാണ് പറഞ്ഞത്. ഇവിടെ എന്തായാലും ഇപ്പോൾ കട്ട ബ്ലോക്കായി. ആ കാറ് അവിടെ കിടക്കണം, ആ ഇൻഡിക്കേറ്റർ എത്തുന്നുണ്ടോ, അതാണ് ആ കാറ്. നമ്മളെ ബസ് ഏകദേശം ഉടൻ വരെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അടുത്തുള്ള കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിലൊക്കെ അവർ വിളിച്ച് സംസാരിച്ചു. അപ്പോൾ അവർ ട്രിപ്പ് മുടക്കേണ്ട നല്ല രീതിയിൽ നമ്മളങ്ങനെ വേണ്ടി യാത്ര സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞാൻ കുറച്ച് നേരം അങ്ങനെ ക്യാബിൽ അങ്ങനെ ഇരുന്നു. ആ ഒരു പുതിയ സൂര്യൻ്റെ ആ ഒരു ചുവപ്പ് നമുക്ക് ഫ്രണ്ടിലായിട്ട് നല്ല ഭംഗിയായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ദേ നമ്മളിവിടെ ഇറങ്ങി, ദേ ആ വണ്ടി ദേ പോയി. അപ്പോൾ ദേ ഈ ഹോട്ടലാണ് കേട്ടോ ഞാൻ നിൽക്കുന്നത്, ഇതിനു മുമ്പ് ഞാൻ കാണിച്ചിട്ടുണ്ട്, ധനിയ വർക്ക് ചെയ്യുന്ന ഹോട്ടലാണ്. അപ്പോൾ നമ്മളങ്ങനെ റൂമിലെത്തി, ഏകദേശം സമയം 6:30 വണ്ടി അവിടെ നിന്ന് 8 പുറപ്പെട്ട വണ്ടിയാണ്, ഇവിടെ എത്തുമ്പോഴത്തേക്ക് 6:00. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ആ ഒരു ആക്സിഡൻറ്റും കൂടി സംഭവിച്ചപ്പോഴത്തേക്ക് അവിടെ ഏകദേശം ഒരു അരമണിക്കൂറോളം അവിടെ പോയി, അല്ലെങ്കിൽ കൂടി ഒരു 6 ആകുമ്പോഴത്തേണ്ടായിരുന്നു. അപ്പോൾ ആക്സിഡൻ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ആ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ആ ഒരു വണ്ടി, ഞാൻ വണ്ടിയുടെ ലെഫ്റ്റ് സൈഡിലായിരുന്നു, വണ്ടി തട്ടുന്നത് റൈറ്റ് സൈഡിലായിരുന്നു. അപ്പോൾ ഞാൻ ആ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ഒരു കാറ് ചവിട്ടുന്ന ആ ഒരു സൗണ്ട് ഞങ്ങൾക്ക് ശരിക്കും അതിനകത്ത് കേൾക്കാൻ പറ്റും. നമ്മൾ ശരിക്കും ആ ഒരു ലെഫ്റ്റ് സൈഡ് ആ ഒരു ട്രാക്ക് അങ്ങനെ തന്നെ പിടിച്ചു വരുമായിരുന്നു. ആ ഒരു പാലം കടന്ന ഉടനെ ഒരു ചെറിയൊരു വളവായിരുന്നു. അപ്പോൾ എന്താ അതിൻ്റെ സത്യാവസ്ഥ എന്ന് വെച്ചാൽ, എൻ്റെ ഒരു അഭിപ്രായം വെച്ച് നോക്കുകയാണെങ്കിൽ കാറുകാരൻ കുറച്ച് ഇടത്ത് ഭാഗം കൂട്ടിയിട്ടുണ്ടാകും, അവൻ വലത്ത് സൈഡ് ട്രാക്കിലുണ്ടായിരുന്നത്. അപ്പോൾ അവൻ മിക്കവാറും ഇടത്ത് സൈഡ് കൂട്ടിയപ്പോൾ അവൻ്റെ കൺട്രോൾ തെറ്റി അങ്ങനെ വന്നിട്ട് തട്ടിയതാവാൻ ചാൻസ് കൂടുതൽ. കാരണം അത്യാവശ്യം പരിക്കുണ്ട്, അതിൻ്റെ ഫ്രണ്ട് ഭാഗത്തും അതുപോലെ ബാക്ക് ബമ്പറിനും അത്യാവശ്യം പരിക്കുണ്ട്. കെ എസ് ആർ ടി സിക്ക് അങ്ങനെ പറയാൻ മാത്രമൊന്നുമില്ല, കെ എസ് ആർ ടി സിക്ക് ജസ്റ്റ് ആ ഒരു രണ്ട് വീലിൻ്റെ നടുവിലുള്ളൊരു ബമ്പറില്ലേ, ആ ഒരു പില്ലറില്ലേ, ആ പില്ലറിന് മാത്രമേ ഒരു ചെറിയ തട്ടുള്ളൂ, വേറെ കാര്യമായിട്ടൊന്നും അതിന് പറ്റില്ല. അതിൻ്റെ ടയറിനെ തട്ടിയെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്താ പറയുക, അവിടെ ഏകദേശം ഒരു അരമണിക്കൂറോളം പോയിട്ടുണ്ട്. ബസ്സുകാരെ സീനൊന്നുമില്ല, അപ്പോൾ വിളിച്ച് പോലീസ് സ്റ്റേഷനിലും കാര്യങ്ങളൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ട്രിപ്പ് മുടക്കണ്ട, ഇവിടെ എറണാകുളം ട്രിപ്പ് പോലെ വണ്ടിയാണ്, അപ്പോൾ ട്രിപ്പ് മുടക്കണ്ട പറഞ്ഞിട്ട് അവരങ്ങനെ പോയിട്ടുണ്ട്. മറ്റവർ ക്ലെയിം ചെയ്യാമെന്നോ മറ്റോ എന്തോ പറഞ്ഞെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് പുറപ്പെട്ട യാത്രയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ, എറണാകുളത്തേക്കുള്ള യാത്ര നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു കാണുന്നവരൊക്കെ എല്ലാവർക്കും ബൈ ബൈ.